എന്നിട്ട് വന്ന് മൂക്കറ്റൻ തിന്നും വെച്ച് മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോകും. നടക്കത്തില്ല ഗോപാല, പച്ച മുഴുവൻ തീർത്തില്ലെങ്കിൽ ഗോപാലിന്റെ എല്ലി ഞാൻ ഊരും കേട്ടോ. ചായയുടെ കൂടെ കല്യാണി അമ്മയുടെ നാല് ചീത്ത വഴി അങ്ങനെ കേൾക്കുക, അതിന് പ്രത്യേക സുഖം തന്നെയാണ്. ദോശ ഉണ്ടോ? ദോശ ഒറ്റ തേമ്പിയ കൗണ്ടറിൽ നിന്ന് പോയിക്കണം. ഉറങ്ങ മനുഷ്യ. ഓ കല്യാണി അമ്മ, ഞാൻ വിചാരിച്ച ആന വരേണ്ടതാന്ന്. പൊന്നാനിയില് പുഴങ്കരക്കാവിൽ വെച്ചുണ്ടായ സംഭവം അറിയടോ? അയ്യോ, വെടിക്കെട്ട് കാണാൻ ഉറങ്ങിക്കിടന്നവരുടെ മേലൂടെ ആന വരണ്ട് ചവിട്ടൊരോട്ടല്ലായിരുന്നു. എന്തൊരോട്ടായിരുന്നു! ഇന്നത്തെ ഒരൊറ്റ ആനയും വിശ്വസിക്കാൻ പറ്റില്ല. എത്ര വെച്ചാലും വെള്ളമില്ല. എന്തിനാനയെ പറയുന്നു? ഒരു പൂന വരണ്ടുകൊണ്ട് കേട്ടിട്ടുണ്ടോ? പൂനയോ? പൂച്ചടോ? ഇതാരായി വരുന്നേ? വെളിച്ചപ്പാട് വന്നു വെച്ചാ ഉത്സവം വന്നു. അതെ അതെ. ഒരു ചായ എടുക്കട്ടെ? എടുത്തോളൂ. ഒന്ന് എനിക്കു ഇപ്പൊ കുടിക്കണ്ട, ഉറക്കം പോകണ്ട. കെട്ടിയോനെടുത്തും തിന്നും കുടിച്ചും കൗണ്ടറിൽ ഇരിക്കുന്നത് കലയല്ലാന്നുണ്ടോ കല്യാണി അമ്മേ? കൊലയാ മിണ്ടായിരിയ അവിടെ. എങ്ങനെ ഉണ്ടാക്ക അതിനെ ഉത്സവടിയൊക്കെ കേമ ഉണ്ടോ? നാട്ടുകാർക്ക് ഇപ്പോഴൊക്കെ ചെറിയ വെടി മതിയെന്ന് വന്നിട്ടുണ്ടെന്നാണ് ആശാരി. വെടി വലുതാണെങ്കിൽ നമുക്കുമല്ലതും കിട്ടും. അതെങ്ങനെ? അമ്പലത്തിലെ പൊതുവെടിക്കാരനായിട്ടും തെക്കുംപുറത്തോട്ടല്ലേ കതിനേടെ ചായവ്? നിന്റെ എല്ലാം വെടി തീരാൻ പോന്ന് കൂട്ടിക്കോ. വെടി തീരാൻ പോണത് വടക്കും പുറത്തുകാരുടെയോ തെക്കും പുറത്തുകാരുടെയോന്ന് ഉത്സവം വരുമ്പോ നാട്ടുകാർ പറഞ്ഞു. രണ്ടു കൊല്ലം നാട്ടുകാർ കാണുന്നു ഉത്സവം കേമായിട്ട് നടക്കണ വെച്ചാ വടക്കം പ്രക്കാർ തന്നെ നടത്തണമെന്ന് കാക്കയും പൂച്ചയും കൂടെ പറയാൻ തുടങ്ങിയിരിക്കണു. ഞാൻ പിന്നെയും പറയുന്നു, അധികം അങ്ങോട്ട് കേറണ്ട. അധികം അടിക്കുന്നവർ അസൗകര്യം ഉണ്ടാക്കാതെ ഒന്ന് മാറി കൊടുക്കും കല്യാണം. ഞാൻ അല്ലേ തറവാട്ടിലെ കാർന്നോമാർ തമ്മിൽ കടിപിടി കൊടുത്തേന് നിങ്ങക്ക് നാട്ടുകാർക്കെന്താ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും വലിപ്പമുള്ള നാല് സ്വർണക്കലശമെങ്കിലും ഇതിനകത്തുണ്ടാവും. അതെയോ? പിന്നെ നിധിയുടെ ഒരു പെട്ടി തന്നെ ഉണ്ടാവണമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഇതിലെല്ലായിരുന്നു ഓടിയിരുന്നത്. ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ, പിന്നെ കൊണ്ടിരുന്ന കണ്ടു കാണും. കണ്ടു കാണുന്ന അങ്ങനത്തെ ഞാനും പറയരുത്. കണ്ട് സമമാണ് പറഞ്ഞു കേൾക്കുന്നത്. നീ എങ്ങനെയാണ് പറയുന്നത്? നീ വരുത്തരുത്. ഞാൻ വരുത്തണോ? അപ്പൊ ടിപ്പു വരാ. വയറ്റി കിടക്കണെങ്കിൽ പല മോരും വെള്ളം കുടിച്ചാ പോരെ. കള്ളടിച്ചാ സ്റ്റൈൽ ഞാൻ കാണിക്കും. ഒന്ന് പോരാളി. പിന്നെ ടിപ്പിനെ പറ്റി അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. അമ്മയുടെ ടിപ്പിനെ പറ്റി പറയണ്ട, ടിപ്പിനെ പറ്റി പറയണ്ട. നീ പോരാളിന്ന് ഒരു ശവങ്ങളും ടിപ്പിനെ പറ്റി പറയാൻ പാടില്ല. ആരും പറയരുത്. കുളം വറ്റുന്നതോ വറ്റിക്കുന്നതോ അല്ല എന്റെ പ്രശ്നം. എന്തോരം മീനാ! കുറെ നല്ല മീൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പൊരിക്കാം, കുറച്ച് കറി വെക്കാം, കുറച്ച് മീനവില ഉണ്ടാക്കാം. എന്താ ദോഷം? ഭോജനത്തിൽ അമ്പലക്കുളത്തിലെ മീൻ നാട്ടുകാർ കേക്കണ്ട. അയ്യേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞൊന്നല്ലേ ഉള്ളൂ. ഇന്നെന്തായാലും വെള്ളം പറ്റി അടുത്തറ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറക്കം കളയണ്ട, സ്ഥലം വിട. എന്താണോ എന്താ നോക്കി? ഒന്ന് ഇറങ്ങി നോക്കാം. എന്തായി? ഒന്നുമില്ല. കഴിയുവാണ്. അത് മനസ്സിലായി. എന്തപ്പോ ഇവിടെ? നായരെ, നിങ്ങളല്ലേ പറഞ്ഞത് ഇതില് ടിപ്പുവിന്റെ പടയോട്ടുണ്ട്, ഇതില് നിധി ഉണ്ടെന്ന്? അതെ. അതിന് ഒറ്റക്ക് എന്താ എടുക്കരാ? ഒറ്റക്കില്ല. ഈ നിധി എടുത്തിട്ട് ഈ ഗ്രാമത്തിന് ഒറ്റ കള്ളുഷാപ്പുള്ളൂ. എത്രയോ ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത്, അവർക്ക് കള്ളുഷാപ്പ് തുടങ്ങാനാ ഞാനിത് എടുക്കുന്നത്. Thank you.
അനാഥ പ്രേതെന്നും അജ്ഞാത മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് വെറുതെ മാസം എഴുതി തള്ളിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ചരിത്ര പുരുഷന്റെ അസ്ഥികൂടം ആരുടേതാണെന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. അസ്ഥികൂടം ആരുടേതാണെന്ന് അറിയാവോ? എനിക്കറിയാം. എന്നാ പറയൂ. അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. അറിയാന്ന് വെച്ചാ പറയണോ? അതൊരു തുക്കട ചായക്കടക്കാരനോട് പറയാനുള്ളതല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് സംസാരിച്ചെങ്കിൽ നീ കുറച്ച് എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഞാൻ പറഞ്ഞു കൊടുക്കുക. സാറേ, ഈ അസ്ഥികൂടം ആരാണ്, എന്താണ്, എവിടത്തെയാണ് ഈ ഗ്രാമത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏക മനുഷ്യൻ. ശരിയാ ശരിയാ. കണ്ടോ അഹങ്കാരം? തന്നെ വിശ്വസിച്ചിട്ടുണ്ടോ തന്നോട് ഞാൻ പറഞ്ഞു? അത് ഇവരോട് പറയാൻ പാടുള്ളൂ. അത് ഞാൻ പോലീസ് ഐ ജിയോടും സൂപ്പണിയോടും ഞാൻ പറഞ്ഞോളാം. സ്ഥലത്ത് പിടിയുള്ള ആളോട്ടോ ഞാൻ. ഇടിക്കല്ലേ നിനക്ക് എന്താ വേണ്ടേ? കൊല്ലല്ലോ. ഇനി ഇതും കൂടി ഉള്ളൂ. ഊരാൻ പറഞ്ഞോ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. മതി മതി, നിനക്ക് ഞാൻ വന്നിട്ട് തരാട്ടോ. നിങ്ങൾ വരുന്നില്ലേ? നിങ്ങളെ ഇരട്ട പറ്റുക. ഒരേ ഡ്രസ്സായി ചോദിച്ചത് ഞാൻ. എന്തായ അരനിറയി നിറിപ്പിടം, അൻപിൻ ഉറവിടം, മാസറ്റ മാണിക്യം, മാറ്റു കുറയാതെ തങ്കം. ഏത് സിനിമയിലെ പാട്ടാണെന്നറിയോ? ഇല്ല. വാണത്തിനറിയാമോ? എനിക്കറിഞ്ഞതാ. ഞാൻ അഭിനയിച്ച ചാപ്പിടും സെൽവൻ എന്ന ഫിലിമിലേതാ. ആ സിനിമയിലെ അവസാന ഭാഗം പോലെ ഒടുവിൽ ഇവിടെയും ആരും പ്രതീക്ഷിക്കാത്ത ചില സംഭവിക്കും. കുളത്തിൽ നിന്ന് ഇനിയും പല രഹസ്യങ്ങളും പുറത്തു വരും. ചാപ്പിട് ചെല്ലുമേ ചേട്ടാ, നാലാമത് ചായ എടുത്ത് കുടിച്ചു എഴുതേ. പോടാ, കാശ് തന്നെ പോടിയെ പുറത്ത്. താനിവിടെ ഇരുന്ന് ഇല്ലാത്ത വെട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയും. പോലീസുകാർ വന്ന് പൊക്കുന്ന ഞങ്ങളെ ആയിരിക്കും. പോലീസുകാരെ കാണാൻ നല്ല രസാ, പക്ഷെ അവരുടെ ചില കൈക്രിയകൾ കണ്ടുനിൽക്കാൻ പ്രയാസ. ഗരുഡൻ തൂക്കം എന്നൊരു പരിപാടിയുണ്ട്, സഹിക്കാൻ പറ്റില്ല. ഒരിക്കൽ ഞാൻ കണ്ടതാ. ആഹാ, കണ്ടിട്ടേ ഉള്ളൂ. പുലിസോപ്പറമ്പി പോക്കറ്റടിക്കാരുമായിട്ടിരുന്ന് വെട്ടി മലത്തേന് പോലീസുകാർ പിടിച്ചോണ്ട് പോയി ഗരുഡനായി തൂക്കിയത് ആരെയാ? ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. അമ്മേ, ഒരബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. അബദ്ധമല്ലാതെ ഒന്ന് പറ്റിയത് എന്നെ കല്യാണം കഴിച്ചത്. അത് എനിക്ക് പറ്റിയ ഒരു അബദ്ധമായി പോയി. വിളിക്കാനടാ മരമോണ്ട്. അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാ. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാ. ചിട്ടിക്കുറുപ്പിനെ പിടിച്ചതിന് പുറകെ പോലീസുകാർ നായരെയും തരണമെന്നാ കേട്ടത്. അതിനീ പ്രദേശത്തൂടെ വായി നോക്കി തേരാപ്പാര നടക്കുന്ന ചുമ്മാ പോലീസുകാരെ കൊണ്ട് പറ്റിയില്ല. സാക്ഷാൽ സീഡി തന്നെ പറഞ്ഞു. കൊലൈ 17 വയതിനിലെ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഹീറോ മുഹമ്മൂടി അഴിച്ച് സീഡി ആയിട്ട് വരുന്നത് പോലെ ഈ ഞാൻ മനോജ് കുമാർ വരും. തെളിവുകൾ എന്റെ കൈവശമുണ്ട്. ഏനിപ്പടി തെളിവ് തന്നെയാ ഞങ്ങൾക്കും ആവശ്യം. ഹേമാമാർക്ക് എഴുതി വിട്ടാ മാത്രം മതി. ആളെ പിടിക്കാൻ ഞങ്ങൾ കിടന്ന് ഓടണം. ഏതായാലും ഒരുത്തനെ കൂടെ കിട്ടി. വെഹിക്കിൾ റെഡിയാണോ സാർ? വെഹിക്കിൾ റാസ്കൽ നടക്കണ. ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരുന്നതുവരെ പുഴക്കരയിലിരിക്കണം. ഓടോ മറ്റോ ചെയ്താൽ നിന്റെ വാരിയൽ ഊരി എടുക്കും. ഇപ്പൊ ഊരിയതപ്പ തരും. അത് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പറയാം. മതി, ചീ നടക്ക. വരട്ടെ. ഓ വരട്ടെ വരട്ടെ. ഓ പോകാം എന്ന് വെച്ചാ എല്ലാവരുടെയാണ്. ആ കല്ലാരി ഊരിയൊക്കെ തട്ടിത്തറിഞ്ഞ് വീഴു. താങ്ക് യു. അതുകൊണ്ടെന്താ, വടക്കുംപുറത്തെ കാര്യസ്ഥന്റെ അനന്തരാവാസിയാണെങ്കിലും തെക്കുംപുറത്ത് ഇരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പിടമുണ്ട്. ഇരിപ്പിടം അടുക്കളയിലായിരിക്കും, ചിരവേ മേലെ. എന്താടോ ചിരവ് അത്ര മോശം? കെ കെ ചിരിച്ച ഒരു ചിരവ് ചിട്ടി കൂടി തോന്നാൻ പോകുന്നുണ്ട് തന്റെ പടം വെച്ചിട്ട്. കുടുംബക്കാർ വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറഞ്ഞൊന്നും നോക്കണേ? കടന്നു വരൂ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ? ആരെങ്കിലും ആണെങ്കിൽ ഉമ്മർത്ത് വന്ന അപ്പോൾ വായി നോക്കാൻ എത്തും. എന്താ ചേച്ചി ഈ ചെറുപ്പം കുട്ടികൾ ഇങ്ങനെ വഴക്കു പറയണേ? ചേച്ചിയോ? ആരുടെ ചേച്ചി? താൻ എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തതാ?
പക്ഷെ എന്റെ മനസ്സിപ്പോഴും ചെറുപ്പണ കല്യാണി കുട്ടി അമ്മ. എന്താ വിളിച്ചത്? കല്യാണി കുട്ടി അമ്മ. എടി എപ്പുറത്ത് പോവാൻ നിക്കവിടെ. ഞാൻ തുടങ്ങാൻ പോകുന്ന കൊലുസ് ചിട്ടിയുടെ ഉദ്ഘാടനം ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മണിയെ കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ കല്യാണി അമ്മയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ കല്യാണി അമ്മ തെറ്റിദ്ധരിച്ചതുപോലെ ശൃംഗരിക്കാനോ കൊഴിഞ്ഞാടുവാനോ വന്നതല്ല എന്ന് ഞാൻ ഇവിടെ ഊന്നി ഊന്നി പറയാ. തന്റെ ഈ അടുക്കള വശത്തോടുള്ള വരവുണ്ടല്ലോ മേലാൽ അത് ആവർത്തിച്ച ഒരു സെക്കൻഡ് കുട്ടി അകത്തേക്ക് പോകൂ. അവിടെ നിൽക്കണി. അകത്ത് പോവാനാ പറഞ്ഞത്? അവിടെ നിൽക്കാൻ. എന്നാ നിന്ന് കേക്കട്ടെ. മേലാൽ അത് ആവർത്തിച്ച ചൂലെടുത്ത് എന്റെ മുഖത്തടിക്ക. ഇപ്പൊ കുടിക്കണ്ട. പിന്നെ ഇപ്പൊ കുടിക്കണ്ടെന്ന് പറഞ്ഞാ കൊരങ്ങ താ കൂടാവുന്നു. അത് ശരിയാ. അപ്പൊ കസ്റ്റമേഴ്സിന് ചീത്ത പറഞ്ഞല്ലേ. ആകളി വേണ്ട. ഉന്നത്തങ്ങാടിലുള്ളവർക്ക് മൂന്നേഴ് ദിവസം വലവനായിരിക്കും. ഈ ദുനിയാവിൽ അവനൊക്കെ വലിയ വമ്മമാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൊയ്തീനൊക്കെ മജീദക്കെ അവരുടെ പേര് കേട്ട മലപ്പുറം മഞ്ചേരിയും വിറയ്ക്കും. ചെന്ന് പറയണം നിന്റെ മൂലിയോട് മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും മരണമുണ്ടെന്ന്. ഉന്നത്തങ്ങാരി, ഇത് നമ്മള് മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പെടുന്ന അത്രല്ലേ ഉള്ളൂ. അയ്യോ, ഇവിടെ വലിയൊരു കൂച്ചുണ്ടെന്ന് കേട്ടല്ലോ. എന്താണെന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ ആശീഷ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണോ? നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്? ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ല. എവരാ മൂരി? എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുകയാ മജീദ്. നീ അത് പോയിട്ട് വേണ്. ആ പൊക്കിപ്പിടി. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ചോര ചെയ്തിട്ട ഉരുമി. ഇപ്പൊ മുക്കിയത് അറിയാതെ കയ്യിൽ പിടിവിട്ടു പോയതാ. ഏതായാലും നാലുപേര് കാണണം നല്ലല്ലേ. മുക്കല്ലേ. ഞാൻ ആകെ വേഗാറായിരിക്കും. ഞാനും അത് ആർക്കും മനസ്സിലായില്ല. അടങ്ങൾ പറയുന്നുണ്ട്. ഞാൻ മലപ്പുറം കത്തി ഇങ്ങോട്ടിട്ട് ഒരു മജീദ മജീദ ആഘോഷിക്കല്ലേ. ആ കണ്ടോളെ അത്യീശ പിടിച്ചോ. നൂറ് ഉറുപ്പിയാണ്, നൂറ് ഉറുപ്പിയ. നമുക്ക് ചായ കൊടുത്ത് ശീലമില്ല, വായിച്ച ശീലമുള്ളൂ. ഉന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. ഇന്നലെ അതുപോലെ കഴിഞ്ഞിട്ട് വരെ അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണാൻ കേക്ക് മഞ്ചേരി മജീദിന്റെ. ഒരാള് ചെറുതാണെങ്കിലും ഉള്ളിൽ കോളുണ്ടാവും. ഇങ്ങനെ വീട്ടിയ ഇങ്ങക്ക് തന്നെ എന്റെ നാണക്കേട്. ഇവിടെ തലയുയർത്തി നടക്കാൻ കഴിയില്ല. ഞാൻ പിന്നിലുണ്ട്. നീ ധൈര്യമായിട്ട് ഉണ്ടോ? നമ്മുടെ വേഷം കണ്ടിട്ട് ഓന് കുലുക്കൊന്നുമില്ലല്ലോ. ഓൻ ശരിക്ക് കളിച്ചു പിടിച്ചവനായിരിക്കും. നീ ഉറങ്ങി പിടിച്ചിരിക്കുന്ന കണ്ടാത്ത നോ മനസ്സിലാക്കുന്ന എനിക്കൊന്നും അറിയില്ല. ഓന്റെ ഉറുമിയുണ്ട, അതൊന്ന് വീശിയാ മതി. 10-25 പേരെങ്കിലും മയ്യത്താവും. ഇപ്പൊ മുണ്ടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഞാനപ്പഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന്. പഠിച്ചോ, നിങ്ങൾക്ക് എന്താ ചെയ്യാ? ഇക്കുളത്തിൽ മടങ്ങാനൊക്കെ പറ്റുമോ?
ടൈറ്റോസെ പറയണത് കേക്ക്, വെറുതെ പോലീസും കൂട്ടം ആക്കണ്ട. അല്ല ഗുരുക്കന്മാരെ, നിങ്ങൾ അഭ്യാസിയാളാ, മുറ അറിയുന്നവരാ, അപ്പോ നിങ്ങൾക്കാണ് ക്ഷമ വേണ്ടിയത്. നിങ്ങൾക്ക് വിവരമുള്ളതുകൊണ്ട് അങ്ങനെ തോന്നി, പക്ഷേ ഈ മൂരിക്കാൻ അറിയാം. ചീത്താതടാ മൂരി, അറിയോ നമ്മൾ ആരാന്ന്? എടാ മലപ്പുറം പോലീസ് എനിക്ക് കേട്ടിട്ടുണ്ടോ? മഞ്ചേരി മജീദിനെ നമ്മൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. കള്ള സുഖമാണ്, നിങ്ങൾക്ക് ഹൈദ്രോസിനെ അറിയില്ല. ഒന്ന് പിടിച്ചു മാറ്റി മനുഷ്യൻ, ഒന്ന് പോടാ അവിടെ കള്ളക്കൊക്കെ. കുറെ നേരം എഴുതണിട്ട് എവിടെയുണ്ട്? കോഴിക്കോട് വീരാങ്കൂട്ടിനെ കേട്ടിട്ടുണ്ടോ? പടകര പങ്കുണ്ടാശാനെ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ കുത്തി മത്സ്യമാണ് ഈ മൊയ്തീൻ. ചേട്ടാ ഇന്റെ ഈ മലപ്പുറം കത്തി എന്താണെന്നറിയോ? അന്റെ കത്തിന്റെ അരി അടക്ക ചെണ്ടാനുള്ളതല്ല. നീ കണ്ടിട്ടുണ്ടോ ഉറുമി പരിതേ? ഇതൊരാഴ്ച ഉറങ്ങുന്ന പ്രതിയോഗി, സുസുപ്തി ഉറക്കം, ആഞ്ഞെന്ന് കുത്തി തണുത്ത് വിരിഞ്ഞു മാറി പെട്ടെന്ന് തണുത്ത് എഴുത്ത് വീണ്ടും ഇങ്ങനെ കുട്ടിക്കാരണം പറഞ്ഞൊന്ന് ഹൈദ്രോസിനെ പേടിപ്പിക്കണ്ട. നായിന്റെ മോനെ, ഈ ചിരിക്കണ്ട. എന്റെ മോനെന്താ ദുനാവിന് വേണ്ട സുന്ദരിയ? പോക്ക് കത്തോടുക്കുന്നതിനൊക്കെ ഈ കൊല്ലോ എന്നെ കൊണ്ടാണി. ഇവനാണ് എന്റെ മോനെ കെട്ടാൻ മോനെ. ആർക്കെങ്കിലും പിടിച്ചു മാറ്റാതോ? ഇങ്ങനെ മറുപോട്ടിൽ വെച്ച് തല്ലി പറിച്ച ആർക്കാ ചേതം? നിങ്ങൾക്ക് ഭാര്യം കിട്ടുന്നില്ലേ? ഏതായാലും തൽക്കാലം നിങ്ങളൊന്ന് പോ പ്ലീസ്. പ്രശ്നം ഉണ്ടാക്കരുത്, എല്ലാവരും ഒന്ന് പോവിൻ. എല്ലാവരും പോവാനല്ലോ. നിങ്ങൾ നിങ്ങൾ ഐദ്രൂസ് കൊണ്ട് പോ. നല്ല മനുഷ്യൻ വന്നിരുന്ന് രാത്രി ഹൈദ്രോസ് പോ. ലോക മാഷ പറയണേ ഹൈദ്രോസ് പോ. പക്ഷെ അയാൾ പോയിട്ട് ഒരു മണിക്കൂറായല്ല. തലയിരിക്കുമ്പോ വാലാടണ്ട, കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പം മാഷ്. നീ എന്നടാ മാഷായത്? നീ ചെലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും എൽ പി ആയാലും മാഷ് മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി ഉണ്ടാ പോരെ. നീ നാട് നിങ്ങളെ ക്ലാസ് എടുത്ത് നടക്കണ്ടല്ലോ. നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നു? ഞാൻ പറയാം. പറഞ്ഞു കൊടുക്കട. മാഷോട് സംസാരിക്കുന്ന എന്നെ വേണം പറയാം. സ്കൂളിലോ എനിക്ക് സ്വര്യം തരുന്നില്ല, റോട്ടി വന്ന് അവിടെ ഉണ്ടരില്ല സ്വര്യം. രാത്രി ആയില്ലടാ, നിനക്കൊക്കെ പോയി വല്ല കോഴിനെ കട്ടൂറ കുറുക്ക പോളേ. ഒരു കുപ്പായം തിന്നാൻ കൊടുത്തിട്ട് ഇമ്മാതിരി കത്തരയാവുന്ന് ആരെങ്കിലും വിചാരിച്ചോ? അന്റെ മാപ്പിളന്റെ പരിപ്പൊന്നും ഓരടുത്ത് പേവില്ല. പുലിക്കുട്ടിയോടെ രണ്ടെണ്ണം ഇന്റെ ആമനോ ഈയൊന്ന് കണ്ടതാ. അന്റെ പേരാവൻ പീടയിക്കിട്ടേക്കണത്. നിന്റെ പഠിച്ചോനെ പറഞ്ഞപ്പോ വിശ്വാസായില്ല. പച്ചെങ്കില് ഇന്നലെ അങ്ങാടിയിൽ വെച്ചുണ്ടായത് കേട്ടപ്പോ നിന്റെ പാത്തുട്ടിയെ വിശ്വാസം വന്നു. ഓന്റെ കൂടെയല്ലേ ആ മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ളവരാ. പിന്നല്ലേ ഈ പാത്തുട്ടി അരിയുണ്ടെങ്കിൽ ഒരു ഇടങ്ങായി അരിയും എടുത്ത ഞമ്മള് റേഷൻ മേടിച്ചിട്ട് തരാം. എന്തിനെ പേടിക്കിന്? സന്തോഷിക്കല്ലേ വേണ്ടിയത്? അന്നോട് ഇഷ്ടമുണ്ടല്ലേ? ആ ചെക്കന് ഇന്ന് വെച്ച ജീവന. ബാടാ
സംഗതി മനസ്സിലായി, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഞാൻ ചക്രാത്തിന്റെ ഹാലിലാണ്. ഈ കുറച്ച് വെള്ളം കൊണ്ടാ. ഈ കിനാവല്ലോ കണ്ടോ? പിന്നെ എന്താ ഈ പണി ചുത്തിരുന്നത്? നിങ്ങളെന്തോ കിനാവ് കണ്ട് പേടിച്ചു എന്ന് ഞാൻ കിനാവ് കണ്ട്. ഓനെവിടെ അസീസ്? ഇനി ഇവിടെ മറ്റേ വന്ന ആ ഷെയ്ത്താൻ ആര്? മൂരി. അതാ എനിക്ക് പേടിയൊന്നുമില്ല, നിനക്ക് പേടിയുണ്ടോ? പേടി എനിക്കുമില്ല. ഇവനോട് പോയി ചെക്കൻ അസീസ്. അസീസ്, അസീസ്! അല്ല, ഈ എന്താ ഉറങ്ങിയില്ലേ? അനക്കെന്താ പറ്റിയേ? മകനക്ക ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. നിങ്ങൾ ഒരുപക്ഷെ ഹൈദ്രോസായിട്ട് മുട്ടും. ഹൈദ്രോസ് നിങ്ങളെ കുത്തി മലത്തൊന്നും വരും, യാതൊരു സംശയവുമില്ല. എന്നാലും ഓൾ എന്റെ കൂടെ വരുമോ? ധൈര്യമായിട്ട് തട്ടിക്കൊണ്ടുപോവാ. അടവൊന്ന് മാറ്റണമെന്ന് മാത്രം. അതിനേതടവ്? അങ്ങനൊരു അടവുണ്ട്, അതെന്നെ പഠിപ്പിച്ചില്ല. മുണ്ടാണ്ട് അവിടെ ഇരുന്നോ? ഓൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോന്ന് എങ്ങനെ അറിയാ? അതൊക്കെ ഈ എന്നെ ചോദിച്ചോളണം. അല്ലാതെ നമ്മളെ മലപ്പുറം കത്തിക്ക് ഉറുമിക്കൊന്നും അതിന് കഴിയൂല. അപ്പോ വീട്ടിൽ ചെന്ന? അതെ, അത് നമ്മളേറ്റ്. തന്റെ ഒരു രോമത്തിന് കേടുപറ്റാതെ നമ്മൾ നോക്കിക്കോളാം. മാണെങ്കിലൊരു ധൈര്യത്തിന് മജീദ് വരും. നിങ്ങൾ പോയാ മതി. ഇമ്മാതിരി ചീപ്പ് ഇടപാടിനൊക്കെ ഞാൻ പോണോ മജീദ്? ഞാൻ പോയി നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. മനസ്സിലൊരു തോന്നല്, ആവിനൊക്കെ എന്നോട് ഇഷ്ടം ഉണ്ടാവും.